വീണ്ടും ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ അടുക്കൽ വരുവാൻ ദൈവം തന്ന നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ദൈവത്തിന്റെ വചനത്തിൽ ദൈവം ഇപ്രകാരം ചോദിക്കുന്നു, ഞാൻ പ്രവർത്തിക്കും, മാറത് തടുക്കും. യെശയ്യാവ് 43:13 വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം പ്രവർത്തിക്കുന്നതിനെ തടുക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവം അത് നിവർത്തിക്കും. ആ പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പലപ്പോഴും മനുഷ്യർക്കോ അധികാരങ്ങൾക്കോ സാധ്യമല്ല. പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് അതിനൊരു ഉദാഹരണമുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ വർധനയെ കുറിച്ചിട്ട് ഫറവോ രാജാവിനെ വളരെ ആശങ്കയുള്ളവനായിട്ട് തീർന്നു. ഇവർ ഇങ്ങനെ വർദ്ധിച്ചു പെരുകിയാൽ തങ്ങളുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താകുമെന്ന് അവർ ചിന്തിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഈ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തെ വളരെയധികം പീഡിപ്പിക്കുവാൻ തുടങ്ങി. അവരെ കൊണ്ട് കഠിന വേല ചെയ്യിച്ച് അവർ ആകെ പ്രയാസത്തിലായി. അങ്ങനെയുള്ള സമയത്ത് അവരുടെ നിലവിളി കേൾക്കുന്ന ദൈവം അവരെ വിടുവിക്കുന്നതിന് വേണ്ടി മോശ എന്നൊരു വ്യക്തിയെ ഉപയോഗിക്കുവാനായിട്ട് തീരുമാനിക്കുന്നു. എന്നാൽ മോശയുടെ ജനനത്തെ ജനന സമയം എന്ന് പറഞ്ഞാൽ വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞതായിരുന്നു. ഫറവോ രാജാവ് ഇങ്ങനെ ഒരു ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇസ്രായേൽ ജനത്തിലെ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും നദിയിൽ ഇട്ടുകളയണം എന്നതായിരുന്നു. പെൺകുട്ടിയെ ജീവനോടെ രക്ഷിക്കാം. ആ സമയത്താണ് മോശയുടെ ജനനം. മോശയുടെ മാതാപിതാക്കൾ അവനെ സൂക്ഷിച്ച് വെച്ച് 3 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് അവനെ ഒളിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യമായി അവരൊരു പെട്ടകമുണ്ടാക്കി അതിനെ പശയും കീലും വെച്ച് തേച്ച് കുഞ്ഞിനെ അതിലാക്കി നദിയിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് തടസ്സമായി ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അത് സാധ്യമല്ല എന്ന് ഇതിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ഫറവോ രാജാവിൻ്റെ പുത്രി നദിയിൽ കുളിക്കാൻ വന്ന സമയത്ത് ഞാങ്ങളയുടെ ഇടയിലെ ഈ പെട്ടകം ശ്രദ്ധയിൽപ്പെട്ടു. അവൾ ദാസിയെ അയച്ച് ആ പെട്ടകം എടുപ്പിച്ചപ്പോൾ അതിൽ കണ്ടു ഒരു എബ്രായ കുഞ്ഞാണെന്ന് മനസ്സിലായി. അതിനോട് അലിവ് തോന്നി, ആ കുഞ്ഞ് കരയുവാൻ തുടങ്ങി. ഫറവോൻ്റെ പുത്രിക്ക് ആ കുഞ്ഞിനോട് അലിവ് തോന്നി, ആ കുഞ്ഞിനെ എടുത്തു. ആ സമയത്താണ് മോശയുടെ പെങ്ങൾ അവിടെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. എന്താണ് ഈ കുഞ്ഞിന് സംഭവിക്കുക എന്ന് ഫറവോൻ്റെ പുത്രിയോട് ചോദിക്കുകയാണ്. ഈ കുഞ്ഞിനെ മുല കൊടുക്കുവാൻ ഞാനൊരു എബ്രായ സ്ത്രീയെ കൊണ്ടുവരട്ടെ, കൊണ്ടുവരുവൻ എന്ന് പറഞ്ഞു. മോശയുടെ അമ്മയെ തന്നെ വിളിച്ചു കൊണ്ടുവരാനിടയായി. ഫറവോൻ്റെ പുത്രി മോശയുടെ അമ്മയോട് ഇപ്രകാരം പറയുകയാണ്, നീ കുഞ്ഞിനെ കൊണ്ടുപോയി വളർത്തണം, ഇവനെ പാല് കൊടുത്ത് വളർത്തുക, ഞാൻ നിനക്ക് ശമ്പളം തരാമെന്ന്. എത്ര അത്ഭുതകരമായ ദൈവപ്രവൃത്തി! അപ്രകാരം തന്നെ ചെയ്തു. ആ മോശ വളർന്ന് വലുതായി. അവൻ മനസ്സിലാക്കി, ഞാനൊരു ഇസ്രായേലിനാണ്, ഞാൻ ഫറവോൻ്റെ കൊട്ടാരത്തിലാണ് വളരുന്നതെങ്കിലും ദൈവജനത്തിൻ്റെ ഒരു അംഗമാണെന്ന് മോശയ്ക്കും മനസ്സിലാക്കുവാനായിട്ടിടയായി. ഒരു ശക്തിക്കും ഒരു അധികാരത്തിനും ഒരു നിയമത്തിനും മോശയെ ഇല്ലാതാക്കുവാൻ സാധിച്ചില്ല. കാരണം ദൈവം മോശയെ സൃഷ്ടിച്ചത് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവം നമ്മെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് ദൈവത്തിനെ നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ടെന്ന് നിവർത്തിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആരൊക്കെ അതിനെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചാലും നാം തന്നെ എത്ര ഒഴിഞ്ഞു മാറിയാലും നമുക്കതിൽ നിന്ന് മാറുവാൻ സാധ്യമല്ല. കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് മാറ്റം വരുവാൻ ഇടയാകില്ല എന്ന് തന്നെ ദൈവത്തിൻ്റെ വചനം നാം കേട്ടതുപോലെ, ഞാൻ പ്രവർത്തിക്കും, മാറത് തടുക്കും. ദൈവപ്രവൃത്തിയെ തടുക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ശ്രീയപ്പച്ച ഇന്ന് കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാക്കണമേ. ഒരു തടസ്സവും അതിനെ ബാധകമല്ല എന്ന് കേൾപ്പിച്ചുവല്ലോ. നന്ദിയോടെ സ്തുതിക്കുന്നതല്ല യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.